ISM ഇത്തിഹാദ് ഷുബാനിൽ മുജാഹിദീൻ നവോത്ഥാന പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ യുവജന വിഭാഗം അത് അതിൻ്റെ പ്രവർത്തന വീഥിയിൽ 50 വർഷം പിന്നിടുകയാണ്. അത് അതിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾ പ്രഖ്യാപിച്ച് പ്രവർത്തനങ്ങളുമായി ഇന്ന് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരു യുവജന പ്രസ്ഥാനം എന്ന നിലയിൽ ISM കേരളീയ സമൂഹത്തിൻ്റെ മനസ്സുകളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം നിസ്തർക്കമാണ്. തന്നെയുമല്ല, ISM-നൊരു പാരമ്പര്യമുണ്ട്. കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ മുസ്ലിം യുവജന സംഘടന എന്നുള്ള നിലയിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ് ISM. 1967 രൂപീകൃതമായ ISM അള്ളാഹുവിൻ്റെ ഏകത്വവും അവനെ മാത്രം ആരാധിക്കേണ്ടതിൻ്റെ ആവശ്യകതയും മുൻഗാമികളായ പ്രവാചകന്മാരുടെ പ്രബോധന ശൈലി അനുധാവനം ചെയ്തുകൊണ്ട് ആ രംഗത്ത് അതിൻ്റേതായ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിൻ്റെയും അധ്യായങ്ങൾ സന്ദേശങ്ങൾ കൃത്യമായി മനുഷ്യ സമൂഹത്തിന് പകർന്നുകൊടുത്തുകൊണ്ട് തന്നെ മുന്നേറുമ്പോൾ ഒരു മനുഷ്യപ്പറ്റുള്ള യുവജന പ്രസ്ഥാനം എന്ന നിലയിൽ ഏതെല്ലാം മേഖലകളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ ആ മേഖലകളിലെല്ലാം ശ്രദ്ധിക്കുകയും ഇടപെടലുകൾ നടത്തുകയും ചെയ്തുകൊണ്ട് നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നട്ടെല്ലായി വർത്തിക്കുകയാണ് ISM ചെയ്തിട്ടുള്ളത്. ജീവകാരുണ്യ പ്രവർത്തന രംഗങ്ങളിലും മനുഷ്യൻ പ്രകൃതിയോട് കാണിക്കുന്ന അരാജകത്വത്തിനും അധർമ്മത്തിനുമെതിരെ ബോധവൽക്കരിച്ചുകൊണ്ടും മനുഷ്യർ തമ്മതമ്മിലുള്ള സ്നേഹവും ഐക്യവും സൗഹാർദ്ദതയും അരക്കിട്ടുറപ്പിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമുള്ള ബോധവൽക്കരണം നടത്തിയും മതത്തിൻ്റെ പേരിൽ ഉണ്ടാക്കിത്തീർക്കാൻ ശ്രമിച്ച തീവ്രവാദത്തിൻ്റെ വേരുകളെ അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ പിഴുതെറിഞ്ഞുകൊണ്ട് ഇസ്ലാമിൻ്റെ സുന്ദരമായ മുഖം അതിൻ്റെ സന്ദേശം ജനഹൃദയങ്ങളിൽ എത്തിക്കുന്നതിൽ അനൽപമായ പങ്കാണ് ISM നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ സാഹിത്യ രംഗത്തും ചിന്താരംഗങ്ങളിലും ഒക്കെ വ്യക്തമായ കാഴ്ചപ്പാടുകൾ ISM വെച്ച് പുലർത്തിയിട്ടുണ്ട്. ഒറ്റ ഉദാഹരണം മാത്രം ഈ സന്ദർഭത്തിൽ എടുത്തു പറയുകയാണ്. മതം തീവ്രവാദത്തിനെതിരെ എന്ന ക്യാമ്പയിൻ ISM-ൻ്റെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. തന്നെയുമല്ല, കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന യുവജന വിഭാഗങ്ങൾക്ക് എന്നും മാതൃകയാകത്തക്ക നിലയിൽ ശ്രദ്ധേയമായ ഒരു പ്രവർത്തനമായിരുന്നു അത്. അത് കേരളത്തിലുണ്ടാക്കിയ മാറ്റം ചെറുതൊന്നുമല്ല. തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന യുവാക്കളെ സമാധാനത്തിൻ്റെ പാതയിലേക്ക് കൈപിടിച്ചുകൊണ്ടുവരുന്നതിൽ ആ ക്യാമ്പയിനും പ്രവർത്തനങ്ങളും വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് കേരള ചരിത്രം പരിശോധിച്ചു നോക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയും. ആ ISM അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ആ ISM-നെ 9 വർഷക്കാലം അതിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിലും 3 വർഷക്കാലം അതിൻ്റെ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിലും സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു വിനീതൻ എന്നുള്ള നിലയിൽ ISM-ൻ്റെ കർമ്മരംഗങ്ങൾ ഓരോന്നോരോന്നായി മനസ്സിലൂടെ ഇങ്ങനെ തികട്ടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിശദീകരിക്കേണ്ട ഒരു സന്ദർഭമല്ലല്ലോ ഇത്. എന്നിരുന്നാലും ഈ ഗോൾഡൻ ജൂബിലി ഒരു യുവജന പ്രസ്ഥാനം 50 വർഷം എല്ലാ വൈതരണികളും തരണം ചെയ്തുകൊണ്ട് എല്ലാ തടസ്സങ്ങളും തട്ടിമാറ്റിക്കൊണ്ട് നവോത്ഥാനത്തിൻ്റെ വീതിയിൽ ചെറുപ്പക്കാരെ അണിനിരത്തിക്കൊണ്ടു പോകുന്നതിൽ ISM നടത്തിയിട്ടുള്ള ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച അംഗീകാരമാണ് ജനഹൃദയങ്ങളിൽ ISM-നുള്ള സ്ഥാനം. അത് നാം തിരിച്ചറിയേണ്ട കാര്യമാണ്. ഇപ്പോൾ ഗോൾഡൻ ജൂബിലി പ്രഖ്യാപിച്ച് ഒരുപാട് പ്രവർത്തനങ്ങൾ, മനുഷ്യോപകാരപ്രദമായ ഒരുപാട് പ്രവർത്തനങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അതിൻ്റെ ഗോൾഡൻ ജൂബിലി പ്രവർത്തനങ്ങളുമായി ISM ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 5-6 തീയതികളിൽ കോഴിക്കോട് നടക്കാൻ പോകുന്ന ഏറ്റവും ശ്രദ്ധേയമായ
കേരളം കണ്ട ഏറ്റവും വലിയ മുസ്ലിം യുവജന കൂട്ടായ്മയായി ചരിത്രം വിലയിരുത്താൻ പോകുന്ന, എഴുതി രേഖപ്പെടുത്താൻ പോകുന്ന ഒരു സംഭവമായി മാറുന്നതാണ് ആ 5-6 തീയതികളിൽ നടക്കാൻ പോകുന്ന യൂത്ത് മീറ്റ് എന്നുള്ളത് പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ISMനെ നെഞ്ചേറ്റുകയും ISMനെ സഹായിക്കുകയും ISMനെ വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുകയും ചെയ്ത കേരളീയ സമൂഹം തുടർന്നും ISMനും അതിന്റെ പ്രവർത്തനങ്ങൾക്കും പൂർണമായ പിന്തുണയും സഹകരണവും നൽകും എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അഭ്യർത്ഥിക്കുകയും ജഗന്നിയന്താവായ അള്ളാഹു ഈ ആദർശ യുവജന പ്രസ്ഥാനത്തെ നവോത്ഥാന വീതിയിൽ കൂടുതൽ കർമ്മ കുശലരായി കർമ്മ നൈരന്തര്യത്തോടുകൂടി ഇനിയും മുന്നോട്ട് കുതിക്കുവാൻ സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഗോൾഡൻ ജൂബിലി പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ISMനെ നയിക്കുന്ന നേതൃത്വത്തിന് നല്ല നിലയിൽ ഇതിനെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം.